സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് വീക്കിൽ നടന്നൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ട്രംപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ സ്പീച്ച് കൊണ്ട് തന്നെ ബി ടി സിയിൽ നല്ല രീതിയിലൊരു പമ്പിങ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 70,000-ലോട്ടൊക്കെ ബി ടി സിയുടെ പ്രൈസ് നല്ല രീതിയിൽ പമ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് നല്ലൊരു ക്ലോസിങ് ഒരു 2-3 ക്യാൻഡിൽസിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ക്ലോസിങ് കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് റിജക്ഷൻ സംഭവിച്ചതിന് ശേഷം ഈ ഒരു 64,000-ലോട്ടൊക്കെ ബി ടി സിയുടെ പ്രൈസ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് തൊട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ഫസ്റ്റ് വീഡിയോസിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കറക്റ്റായിട്ട് ആ സെയിം കാര്യങ്ങൾ ഒന്നും മാറ്റാതെ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. സോ ആ ഫസ്റ്റ് വീഡിയോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മേജർ സപ്പോർട്ട് ഏരിയയും മൈനർ സപ്പോർട്ട് ഏരിയയും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുതന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ തന്നെ 52,000-ലോട്ടൊക്കെ ബി ടി സിയുടെ പ്രൈസ് വരും എന്നുള്ള കാര്യമൊക്കെ. സോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ പറയുന്ന 52,000-ലോട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ ആ സമയത്ത് ആ ഒരു ഏരിയയിൽ നിന്ന് ബൈ ഓർഡർ പ്ലേസ് ചെയ്തവർക്ക് ബൈ ഓർഡർ എടുത്തവർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന പോലെ 50-53 ആ റേഞ്ചിലേക്ക് ബി ടി സിയുടെ പ്രൈസ് ഡംപ് ആയതിന് ശേഷം അവിടുന്ന് നമുക്കൊരു കൺഫർമേഷൻ, അതായത് ഒരു അപ്സൈഡിലേക്കുള്ള ഒരു 100% കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ഒരു 67,000 മേളിൽ ഒരു 2-3 ക്യാൻഡിൽസ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ എടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ബി ടി സിയുടെ പ്രൈസ് ഒരു 70,000-ലോട്ട് വന്നതിന് ശേഷം അവിടുന്ന് റിജക്ഷൻ ആണ് സംഭവിച്ചത്. അവിടെ ഒരു നല്ല രീതിയിലൊരു ക്ലോസിങ് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. സോ അവിടുന്ന് റിജക്ഷൻ സംഭവിച്ച് വീണ്ടും 62-63 ആ ഒരു റേഞ്ചിലേക്ക് ബി ടി സിയുടെ പ്രൈസ് വന്നിട്ടുണ്ട്. സോ ഇനിയും സംഭവിക്കാൻ പോകുന്നത് മേ ബി ഒരു 70-80% മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു 70,000-ലേക്ക് ഒരു 72-73,000-ലേക്കൊക്കെ വീണ്ടും ഒരു പമ്പിങ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ, പെട്ടെന്ന് സംഭവിക്കില്ല, വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഓവർ നൈറ്റിൽ ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. സോ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണാം. ലാസ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ലാസ്റ്റ് വീഡിയോക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ലാസ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു ബുൾ റൺ എന്ന് പറയുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും മാർക്കറ്റിൻ്റെ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കോയിൻസിൻ്റെയും ഒരു പീക്ക് ലെവൽ ഓൾ ടൈം ഹൈ ഒക്കെ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഇവിടെ രണ്ട് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ബി ടി സിയുടെ ലിക്വിഡിറ്റി ഹിറ്റ് മാപ്പാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ചാർട്ട് എന്ന് പറയുന്നത് ഒരു 1 വീക്കിലെയും അതേപോലെ തന്നെ സെക്കൻഡ് ചാർട്ട് എന്ന് പറഞ്ഞാൽ 24 hourലെയാണ്. സോ ഫസ്റ്റ് ചാർട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കും, ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നത് ഫസ്റ്റ് ചാർട്ടിൽ 1 വീക്കിലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 68-70,000-ലാണ് ലിക്വിഡിറ്റി നല്ല രീതിയിൽ ഉണ്ടായിരുന്നത്. സോ മാർക്കറ്റിൽ ബി ടി സി ലാസ്റ്റ് വീക്ക് നല്ല രീതിയിൽ പമ്പായതിന് ശേഷം ആ ഒരു ഏരിയ കവർ ചെയ്ത് ആ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി നല്ല രീതിയിൽ ഹണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം അവിടുന്ന് റിജക്ഷൻ സംഭവത്തിന് ശേഷം ബി ടി സിയിൽ ഏറ്റവും കൂടുതൽ ഡൗൺ സൈഡിൽ നമുക്ക് ലിക്വിഡിറ്റി കാണാൻ സാധിച്ച ഒരു 60-63 റേഞ്ചാണ്. സോ മാർക്കറ്റ് താഴോട്ട് ക്രാഷായി, ആ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു 2 ഏരിയയിലെയും ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്നത് അപ്സൈഡിലേക്ക് തന്നെ ആകാനാണ് ചാൻസ് കൂടുതൽ. സോ അതേപോലെ തന്നെ മറ്റൊരു ചാർട്ടുകൂടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, അതായത് എല്ലാ വർഷവും ഒരു ബുൾ മാർക്കറ്റിന് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നു, അതിനുശേഷം അവിടുന്ന് ഒരു റിജക്ഷൻ സംഭവിക്കുന്നു, ബിയർ മാർക്കറ്റ് സ്റ്റാർട്ടാവുന്നു, അതിനുശേഷം ബിയർ മാർക്കറ്റിൻ്റെ ഏറ്റവും ബോട്ടം ഹിറ്റ് ചെയ്യുന്നു. സോ ലാസ്റ്റ് ഒരു 1 മന്ത് അത് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഈ വർഷം സംഭവിച്ചുകൊണ്ടിരുന്നത്. സോ അതിനുശേഷം അവിടുന്ന് ഒരു റിക്കവറി കാണിക്കുന്നു. സോ അതിനുശേഷം വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ ബുൾ മാർക്കറ്റിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് പോകുന്നു. സോ ഇനി വരാൻ പോകുന്നത് അത് തന്നെയാണ്. സോ നമ്മൾ ആൾറെഡി ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബിയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അറൗണ്ട് അവിടുന്ന് ഒരു ജസ്റ്റ് ഒരു മൂമെൻ്റ്, അതായത് ഒരു ബുൾ മാർക്കറ്റിലേക്കുള്ളൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമേ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. സോ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ എന്തായാലും ഒരു 52,000-ലൊക്കെ ബി ടി സിയും അതേപോലെ തന്നെ മറ്റു കോയിൻസിലും നിങ്ങൾക്ക് എൻട്രി മിസ്സായവർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന നല്ല ബി ടി സിയിലെ നിങ്ങൾ എൻട്രി എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 62-65 റേഞ്ചിലൊക്കെ 65,000 റേഞ്ചിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി എടുത്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ലോങ്ങിലേക്കാണ് ഒരു 6-1 ഇയറിലേക്കൊക്കെയാണ് നിങ്ങളൊരു ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് ഒരിക്കലും ലിക്വിഡേറ്റ് ആകാതിരിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഫണ്ടിനനുസരിച്ചുള്ള ട്രേഡ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് വീഡിയോസിനകത്തൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. അതേപോലെ തന്നെ എത്തീറിയത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോ കൂടി ഇതിനകത്ത് ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. സോ എന്തായാലും ലാസ്റ്റ് വീഡിയോക്ക് നമ്മൾ പറഞ്ഞു നിർത്തിയത് എത്തീറിയത്തിൻ്റെ സ്പോട്ട് ETFനെ കുറിച്ചാണ്. സോ അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് വീഡിയോക്കകത്ത് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.